ആ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് അള ബ്ലൗസും തുണിയാ. കൃത്യം ഒരു മണിക്കൂറിനുള്ളിൽ തയ്ച്ചു തരണം. ചായ കുടിച്ചിട്ട് വരാം. ഞങ്ങൾ ചായ കുടിച്ചു നേരം വെളുത്തിട്ട്. ഞാനൊരു കാലി ചായ പോലും കുടിച്ചില്ല. നിങ്ങൾ വിടരി, ഞാൻ പോയി കുടിച്ചിട്ട് വരാം. അതെന്ത് പണിയാണ് ആശാനെ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുടിച്ചിട്ട് നിങ്ങൾ വിടരി. ആരാടോ തയ്ക്കുന്നേ? നാളത്തെ പരേഡിനുള്ള യൂണിഫോം ആ ടപേന്ന് തയ്ച്ചിട്ടണം. എന്താണോ വായും പൊളിച്ചു നിൽക്കുന്നത്? ആളവെടുക്കണോ? തൊപ്പിക്കാനോട് ആളവെടുക്കുന്നേ? താഴേക്ക് എടുക്കണോ? കട്ട് ചെയ്യാൻ എന്ത് സമയം എടുക്കൂടോ? നാല് മിനിറ്റോ? തയ്ക്കാനോ? ആറ് മിനിറ്റ്. ആറെന്നാലും പതിനഞ്ച്, പത്ത് മിനിറ്റിനകം ഞാൻ വരും. ടപേന്ന് തയ്ച്ചു വെക്കണം. തീർന്നില്ലോ? ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ഇതത്ര നിസ്സാരമായി വിടാവുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വെറും പാവങ്ങളാണ് സാർ. എന്ന് വെച്ച് എന്റെ യൂണിഫോം ആണോ യുവമാർക്ക് തച്ചു പഠിക്കേണ്ടത്? ഇതിട്ടുകൊണ്ട് ഞാൻ പരേഡിന് പോയാൽ ഐ ജി എന്തു പറയും? പോട്ടെ, അറ്റ്ലീസ്റ്റ് എസ് പി എന്തു പറയും? എല്ലാം പോട്ടെ, എന്റെ അളവെടുത്തിട്ട് എന്റെ യൂണിഫോം ആനയ്ക്ക് അണ്ടർവേർ തയ്ക്കുന്ന പോലെ യുവമാർ തച്ചു വെച്ചിരിക്കുന്നത്. സാർ, ഇത്തവണത്തേക്ക് മാപ്പാക്കണം. ഇനി അവർ തുറന്നിടില്ല സാർ, പ്ലീസ് സാർ. അതെ അതെ, ഒരു കൂട്ടിനുള്ളിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാ. മേലാൽ വല്ല തയ്യൽക്കടയിലോ ബാറിലോ ബാർബർ ഷാപ്പിലോ കയറി കത്തിയോ കത്രിയോ എടുത്തെന്ന് ഞാനെങ്ങാനും അറിഞ്ഞാൽ മല്ലണ്ണാരാളന്റെ സ്വഭാവം നിനക്കൊക്കെ അറിയാമല്ലോ. അറിയാം. ആ തല്ലുവെന്ന് പറയും, പക്ഷെ തല്ലത്തില്ല. കൊല്ലുവെന്ന് പറയും, കൊല്ലത്തില്ല. ഇടിക്കുമെന്ന് പറയും, ഇടിക്കും. വിളിച്ചിട്ട് പോകുന്നുണ്ടോ ഇവന്മാരെ? നടക്ക. ഇവൻ ആർക്ക് കാഴ്ച വെച്ചേക്കുക? എടുത്തോണ്ട് പോടാ. ഹലോ, എല്ലാ സാധനവും ഉണ്ട്. എവിടെ ഹീറോ ജെയിംസ് ബോണ്ട്? എന്തോ എന്തോ. അപ്പോൾ പെൺകേടികളും ഹീറോയെ അന്വേഷിച്ചു തുടങ്ങിയല്ലേ. കൊള്ളാം. ചേർക്ക, ലോഹ്യം ചോദിക്കുന്നതിനൊക്കെ വേറെ നിറം കൊടുക്കരുതേ. കയ്യിലിരിക്കുന്നത് കണ്ടല്ലോ. അയ്യോ, സോണി കുച്ചി ലോഹ്യം ചോദിച്ചായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു ഈ പ്രേമം കൊണ്ട് അന്വേഷിച്ചതാണെന്ന്. സംഭവം ഞാൻ എത്തേണ്ട ചെവിയിൽ എത്തിച്ചോളാം. എന്തോന്ന് ഈ പ്രേമം? പ്രേമേ, വാടാ. കാപ്പി, കൈപ്പുണ്യുള്ള കാപ്പി വേണോ കൈപ്പുള്ള കാപ്പി വേണോ? അല്ല, വെറുതെ രൂപ രണ്ട് കളയണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചാണേ. ആക്ഷൻ ഹീറോ കാപ്പി എന്നേ. കൈപ്പുണ്യുള്ള കാപ്പിയാണല്ലോ. എടി, ആദ്യത്തെ വരവിന് തന്നെ വില്ലനെ അടിച്ചൊതുക്കി കരുത്ത് തെളിയിക്കുന്ന ഹീറോ, പിന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള കാപ്പിക്കട തേടിപ്പിടിച്ച് കൂട്ടുകാരുമായി എത്തുന്ന ഹീറോ, അവിടെ വെച്ച് കാപ്പിക്ക് കുറ്റവും പറഞ്ഞ് ഷൈൻ ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഹീറോ, ഇപ്പൊ തന്നെ രംഗം മൂന്നായി. അടുത്ത നായികയുടെ സിമ്പതി പിടിച്ചു പറ്റില്ല. അതിന്റെ ലക്ഷണമൊക്കെ മണക്കുന്നുണ്ട്. പക്ഷെ ഞാനിതൊക്കെ ഏതാണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോടി. പടത്തിന്റെ പേര് നീ ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? കുറച്ച് നേരമായാലോ ഡി നീ ഒന്ന് ചെലക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ സിനിമാ കഥയില് ദൈതു കൂടെ അങ്ങ് ചേർത്തേക്ക്. എന്നെ പൊന്ന് സാറേ, ഇത് പുല്ല് പോലെ അങ്ങ് തൂക്കി എടുക്കാനല്ലേ ഉള്ളൂ. നമ്മുടെ ആൾക്കാരെല്ലാം കൂടിയ ആ യൂണിയൻ അങ്ങ് അടിച്ചു വിളിച്ചൂടെ. പോരെങ്കില് മഫ്തിയിൽ കുറെ പോലീസിനെയും വിടാം. ആരോടാടോ പോലീസെ താനിതൊക്കെ പറയുന്നത്? സ്വന്തം കിടപ്പ് മുറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ചപ്പോ കാലിന്റെ ഇടയിൽ കൈയും വെച്ച് സുഖമായി കിടന്നുറങ്ങിയ തന്നോടൊന്നും ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കൂടപ്പിറപ്പുകളെ തമ്മിൽ തല്ലിച്ച് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആ പഴയ ഫോർമുലയുണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് റൂൾ. കറക്റ്റ്, വണ്ടർഫുൾ ഐഡിയ. ആൻ യങ് എനർജറ്റിക് അംബീഷ്യസ് പോലീസ് ഓഫീസർ, ചേട്ടനോട് ചൊറിച്ചിലുള്ള ഒരു അനിയൻ,
അംഗം അവരെ തമ്മിലാവട്ടെ. കൂട്ടക്കൊലയോ ബോംബ് സ്ഫോടനോ നടന്നാൽ മാത്രം ഓടിയെത്തുകയും അല്ലാത്ത സമയം ഓഫീസ് മുറിയിൽ കഥകടച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് പോലീസ് സൂപ്രന്മാർ എന്നൊരു ധാരണ ഇവിടെ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു തൊഴിലാളി നേതാവും പുറലോ കാണില്ല. മനസ്സാണ സർ, ഇത്തരം ചവിട്ട് നാടകങ്ങൾ നടത്തിയാലൊന്നും നിയമം നടപ്പിലാവില്ല സർ. ഇത് വെറും ചീപ്പ് പോപ്പുലാരിറ്റി. പിന്നെ പോലീസിന്റെ പ്രകടനങ്ങൾ കണ്ട് പൊതുജനം കൈയടിച്ച ചരിത്രവുമില്ല. ഓഹോ, നീ എന്നെ ചരിത്രം പഠിപ്പിക്കുകയാണോ? പഠിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് പഠിപ്പിക്കാനുണ്ട് സർ. പക്ഷേ തൽക്കാലം ആ പണിക്ക് ഞാനില്ല. പക്ഷെ ഞാനുണ്ട്. എന്നെ പോലുള്ള സബ് ഹ്യൂമൻ ക്രിമിനലുകളുടെ ഗുണ്ടായുസ് മോഡേൺ ടെററിസവും നിർത്തലാക്കാൻ കരുതിയിരുന്നു. എനിക്ക് കരുതാൻ ഒന്നേ ഉള്ളൂ, എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റം. പക്ഷേ നിനക്ക് ഞാൻ മറ്റൊന്നും കൂടി കരുതിയിട്ടുണ്ട്. രണ്ട് ഗ്ലാസിനുണ്ട് സോഡ ഇങ്ങനത്തെ. മാനം മര്യാദയിട്ട് പെമ്പിള്ളേരെ നടത്തുന്ന ചായക്കടയാ, ഇവിടെ തന്നെ വേണോ? മദ്യവും മദുരാക്ഷിയും അതാണോ അതിന്റെ കോമ്പിനേഷൻ? തനിക്ക് വറുത്തോ പൊരിച്ചോലും വേണോ? എനിക്കൊന്നും വേണ്ട. എന്താ ഇതെന്ന ലാഭം പട്ടാളം? പോലീസിന്റെ കരുത്തെന്ന് പറയുന്നത് ഈ മിലിറ്ററി അടിവച്ചേ. നീ ആ സോഡയുടെ തൊപ്പി അങ്ങോട്ട് തെറിപ്പിച്ചേ. എണീക്കടോ, സൗകര്യത്തിന് കൊണ്ടുവന്ന് വെച്ച് മോന്താൻ ഇത് തന്റെ അച്ചീവ്മെന്റാണെന്ന് കരുതിയോ? എണീക്കൽ. നിന്നെ എനിക്ക് നല്ല മുഖപരിചയം ഉണ്ടല്ലോ. ഓ, പിടികിട്ടി പിടികിട്ടി. ഇതോ വർഗീസേ, ഇത് പഴയ റെസ്ക്യൂ കേസാണോ? ആണടോ, റെസ്ക്യൂ. സ്വപ്നകുമാരിയും മേരിക്കുട്ടിയും എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ മറ്റേ ഇടപാടിനുള്ള സഹകരണ സംഘമാണല്ലേ? നേ നിൽക്കുന്നു ഒരേ തൂവൽ പക്ഷികൾ. എങ്ങനെ ഉണ്ട് മക്കളെ ബിസിനസ് ഒക്കെ? ക്ലച്ച് പിടിച്ചോ. പോലീസ് വരട്ടൊക്കെ പബ്ലിക് റോഡില്. സോണിയുടെ വേണ്ട, ഇറങ്ങടോ. എടീ പെടക്കോഴികളെ, നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സ്പിരിറ്റ് തന്നെ നല്ലടി. ചെവിയെന്ന് വിളിക്കൂ. ഒന്ന് നിക്കണം സർ. ഡ്യൂട്ടിക്ക് തടസ്സം ഉണ്ടാക്കാൻ മാറിയിക്ക. ഡ്യൂട്ടിയുടെ കാര്യത്തിൽ സാറിന് വിട്ടുവീഴ്ചയില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? പോക്കറ്റിൽ കഞ്ചാവ് തിരികെ ലോക്കപ്പിൽ അടയ്ക്കുക, കാറിനകത്ത് ബോംബ് വെച്ച് പോലീസ് നായ്ക്കളെ കൊണ്ട് പിടിപ്പിക്കുക, ശ്വാസം മുട്ടിച്ച് കൊന്ന പ്രതി കടലിൽ ചാടിച്ചെത്തുന്ന റിപ്പോർട്ട് എഴുതുക, ഇതൊക്കെയല്ലേ മിസ്റ്റർ കൃഷ്ണകുമാർ നിങ്ങളുടെ ഡ്യൂട്ടികൾ? അഴുക്ക് ജാലുകൾ കടന്നു കയറി തന്തയാരാണെന്ന് അറിയാതെ വളർന്നവൻ, പക്ഷേ പേരിനൊരു തന്തയുണ്ടായിട്ടും തന്തയില്ലായ്മ തരം മാത്രം കാണിക്കുന്നവനാണ് നീ. യു ആർ റിയലി എലിജിബിലിറ്റി കോൾഡ് ആസ് എ ബാസ്റ്റർഡ്. കടയിലിരുന്ന് മദ്യപിക്കാൻ ശ്രമിച്ച രണ്ട് പോലീസുകാരെ ഓടിച്ചു വിട്ടതാണ് ഈ പാവം പെൺകുട്ടികൾ ചെയ്ത അപരാധം. ആ പക വീട്ടാനാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. പാവം പെണ്ണങ്ങള്, വ്യഭിചാര കുറ്റത്തിന് റെസ്ക്യൂ ഹോമിൽ അടയ്ക്കപ്പെട്ടവരാ ഇവളമാരെല്ലാം. പാവം പോലും ജിമ്മി ജോർജ്. ഡിവൈഎസ്പി കൃഷ്ണമാറിനെയും മറ്റും പുഞ്ചപ്പുഴ മാർക്കറ്റിന്റെ അടുത്ത് തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഫ്രിഷ്നസ് സ്റ്റേജ്, പ്ലീസ് ബി റെഡി. ഞാൻ അവരോധം വയനാട് കൂട്ടമാണ്. പിരിഞ്ഞു പോയില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മസൂരിയിലെ ഐ പി എസ് ട്രെയിനിങ് ക്യാമ്പിൽ ടേംഡ് ഹോഴ്സിന്റെ പുറത്തു കയറിയ പരിശീലനം ഇവിടെ സാധാരണക്കാരന്റെ പുറത്തു കയറി നേരങ്ങാനുള്ള ലൈസൻസ് ആണ് നിങ്ങൾ ധരിക്കരുത് സർ. ടോപ്പ് ഇൻ മാൻ. പോലീസിനെതിരെ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ആളാകാൻ ശ്രമിക്കരുത്. ഭീകരവാദങ്ങളും ബോംബ് സംസ്കാരം നടത്താൻ നീ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റി. എനിക്ക് ആളാവാൻ ഇത്തരമൊരു ജനക്കൂട്ടത്തിന്റെ ആവശ്യമില്ല സർ. ഒരു തീവ്രവാദിയുടെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ പിൻബലവും വേണ്ട. എന്റെ തീവ്രവാദം നീതിക്ക് വേണ്ടിയാ, സത്യത്തിന് വേണ്ടിയാ. പക്ഷെ നിങ്ങളോ ആർക്കു വേണ്ടിയാണ് സാർ ഈ സാഹസങ്ങളൊക്കെ?
രാജ്യദ്രോഹികളുടെയും കുറ്റവാളികളുടെയും തമ്പുരാനെ ആഭ്യന്തരമന്ത്രിക്ക് ഗുണ്ടാപ്പണി ചെയ്തു കൊടുക്കാൻ ഇതുപോലൊരു നക്ഷത്ര ചിഹ്നവും കാക്കി ഉടുപ്പണി ഞങ്ങൾ എത്തേണ്ടിയതില്ല. മിസ്റ്റർ ജിമ്മി ജോർജ് ഐ പി എസ്. നിന്റെ കവലപ്രശ്നം കേൾക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പിരിഞ്ഞു പോയില്ലെങ്കിൽ വേടി വെക്കുകയോ എറിഞ്ഞുകൊല്ലോ എന്ത് വേണേലും ആവാം സർ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി. പക്ഷെ അതിനു മുമ്പ് ഒരു അപേക്ഷയുണ്ട്. ഈ നിൽക്കുന്ന പോലീസുകാരെ അങ്ങനെ നിന്ന് പരിശോധിക്കണം പ്ലീസ്. You are all suspended. Wait. I promise you. എങ്ങനെയുണ്ട് സാറേ?